السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. ഇന്ന് മുതൽ നമ്മൾ ഒരു പ്രത്യേക സീരീസ് ഒരു സീരിയൽ പരമ്പര തുടങ്ങണം. ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴേ ഒരു ദിവസം തുടങ്ങാം നമുക്ക് അല്ലേ. ഒരു പ്രഭാതം തുടങ്ങാനല്ലേ, ഒരു പ്രഭാതം പെട്ടി വിടരുമ്പോൾ നമ്മൾ ജീവിതം അന്നത്തെ ജീവിതം തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ ആദ്യം തന്നെ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. എന്താണ്? ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബാദമാ അമാതനാ വഇലൈഹിൻ നുഷൂർ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബാദമാ അമാതനാ വഇലൈഹിൻ നുഷൂർ. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ടെല്ലാം തുടങ്ങണം അല്ലേ, ദിക്റും അങ്ങനെ തുടങ്ങണം. അപ്പം ബിസ്മില്ലാഹ് ഉറങ്ങി എണീക്കണം അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, ഇനി അല്ലാഹുവിന്റെ വിശേഷണം പറയാം. അഹ്യാനാ, അവൻ നമ്മെ, ഞങ്ങളെ അല്ലെ നമ്മെ ജീവിപ്പിച്ചു. ബഅദ, ശേഷം. ബഅദ എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം. അറബിയിൽ അല്ലേ, ഹിന്ദിയിൽ ബാദ്, ഉറുദുവിൽ ബാദ്, അത് ബഅദ എന്നുള്ള അറബി എന്ന് വന്നതാണ് കേട്ടോ. ബാദ് കെ ബാദ്, അതിന് ശേഷം അല്ലേ, കെ ബാദ്, ശേഷം. ബാദ് ബാദ് എന്നുള്ളതാണ്. ബഅദ ശേഷം. ബഅദ മാ അമാതന, ഞങ്ങളെ മരിപ്പിച്ച ശേഷം. ഞങ്ങളെ ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്നു അവനിലേക്കാണ് നമ്മുടെ മടക്കം, അല്ലെങ്കിൽ നമ്മുടെ പുനരുത്ഥാനം. നമ്മുടെ പുനരുത്ഥാനം അവനിലേക്കാണ്. അന്നുഷൂർ, ഇത് നമ്മൾ ചൊല്ലുന്നത് ഒരു ഹദീസിനെ അടിസ്ഥാനമാക്കിയിട്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുള്ള ദുആ, ഒരു ദിക്ർ ആണിത് കേട്ടോ. അപ്പോൾ സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് എവിടെയാണ് നമ്മൾ നോക്കുന്നത്? 2711 ഹദീസായിട്ട് വന്നാണ്. കിതാബു ദിക്ർ വദ്ദുആ വത്തൗബത്തി വലിസ്തിഗ്ഫാർ. ദിക്ർ, അല്ലാഹുവിനെ സ്മരിക്കുക. ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇങ്ങനെ നാവ് കൊണ്ടുള്ള ദിക്ർ ഉണ്ട്, കൽബ് കൊണ്ടുള്ള ദിക്ർ ഉണ്ട് അല്ലേ. കൽബിൻ്റെ സാന്നിധ്യത്തോടു കൂടി നാവ് കൊണ്ട് ദിക്ർ ചൊല്ലണം. ചൊല്ലൽ മാത്രമല്ല കേട്ടോ, കൽബ് ഹൃദയത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടി ദിക്ർ ചൊല്ലണം. വദ്ദുആ, പ്രാർത്ഥന. ദുആ, അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, അപേക്ഷകൾ പറയുക, അർത്ഥിക്കുക. തൗബ, തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങുക. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, തുലുബ് മതാബൻ ബിന്നദാമതി മുഖലിഅ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. നാല് ഫർദുകൾ ഉണ്ട് അല്ലേ തൗബക്ക്, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ്? നമ്മൾ തെറ്റിൽ നിന്ന് വിരമിക്കണം, ഖേദം വേണം, നദാമത്ത് വേണം, മുക്കലിയ, തെറ്റുകളിൽ നിന്ന് വിരമിച്ചു പോകണം, വിരമിക്കണം. ഇനി ഭാവിയിൽ, മുസ്തഖബിലിൽ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം. പിന്നെ മനുഷ്യരുമായിട്ടുള്ള ഹക്കിടപാടുകളെല്ലാം തീർക്കണം. ഇതൊക്കെ തൗബയുടെ ഫർളാണ്, ഇറക്കാനാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ എന്ത് ചൊല്ലും? മൂന്ന് പ്രാവശ്യം ചൊല്ലും അല്ലേ. ഇസ്തിഗ്ഫാർ കൊണ്ട് 89 നേട്ടങ്ങളുണ്ട് ഖുർആനിലെ ഒരായത്തിൽ പറയുന്നത് കേട്ടോ. 89 നേട്ടങ്ങളുടെ കാര്യം പറയുന്നത് പിന്നെ പഠിക്കാൻ ഷാവും. ഇനി നമ്മൾ ഹദീസിലേക്ക് പോകും. ഈ കിതാബിൽ ദിക്ർ വദ്ദുആ വത്തൗബത്ത് വൽ ഇസ്തിഗ്ഫാർ കുറേ ഹദീസുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് 2711-ാമതായിട്ട് സ്വഹീഹ് മുസ്ലിം മൊത്തത്തിൽ വരുന്ന ഹദീസ് കേട്ടോ. حدثنا عبيد الله بن معاذ حدثنا ابي حدثنا شعبة عن عبد الله بن ابي الصفر عن ابي بكر بن ابي موسى عن البراء ان النبي صلى الله عليه وسلم صلى الله عليه وسلم براء അതായത് براء رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ എന്ന് പറയുന്നത്, ഹദീസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെയ്തികൾ, നബിയുടെ അംഗീകാരം കിട്ടിയ കാര്യങ്ങൾ, ഇതെല്ലാം ഹദീസിന്റെ പരിധി വരും കേട്ടോ. അപ്പോൾ നമ്മൾ പറയണത് ഇവിടെ ബറാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി പറയുന്നതായിട്ടല്ല ഇവിടെ. അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അഖദ മദ്ജഅഹു ഖാൽ അല്ലാഹുമ്മ ബിസ്മിക അഹ്യ വബിസ്മിക അമൂത് വഇദ ഇസ്തയഖള ഖാൽ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുഷൂർ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ അഖദ മദ്ജഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോയാൽ, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പം
ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഖാന എന്ന് പറഞ്ഞിട്ട് പറയാൻ ഖാൽ പറയുമായിരുന്നു, എന്ത് പറയുമായിരുന്നു? അല്ലാഹുമ്മ ബിസ്മിക അഹ്യാഹു ബിസ്മിക. ഈ ഹദീസിൽ അത് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഹദീസുകൾ വേറെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, അദാബുൻ നൗമിൽ അങ്ങനെ പിന്നെ ഉറങ്ങാൻ കിടക്കുന്ന മര്യാദകൾ അല്ലേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില ദിക്കറുകളെ കുറിച്ച് നമ്മൾ പറയുന്നത്. കുറേ ദിക്കറുകളുണ്ട് അല്ലേ, നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, കുറേ നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ. അപ്പോൾ ഇനിയും നമ്മൾ ചൊല്ലാത്ത നമുക്കറിയാത്തതും ഉണ്ടാവും, നമ്മളൊക്കെ പഠിക്കണം ഇൻഷാല്ലാ. അപ്പോൾ നബി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചൊല്ലുമായിരുന്നു? അല്ലാഹുമ്മ ബിസ്മിക അഹ്യാ ബിസ്മിക അമൂത്ത്. എന്താണ് ഒരേ അർത്ഥം തന്നെ, അല്ലാഹുമ്മ ആദ്യം പറഞ്ഞു മാത്രം പറയാം, അല്ലാഹുമ്മ അല്ലാഹുവേ ബിസ്മിക നിന്റെ നാമത്തിൽ അഹ്യാ ഞാൻ ജീവിക്കുന്നു, ബിസ്മിക നിന്റെ നാമത്തിൽ തന്നെ അമൂത്തു ഞാൻ മരിക്കുകയും ചെയ്യുന്നു. ഇനി ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നബി എന്ത് ചൊല്ലുമായിരുന്നു? ഖാൽ നബി പറയുമായിരുന്നു എന്ത്? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു, അഹ്യാന അല്ലദി അഹ്യാന എന്നെ ജീവിപ്പിച്ച, ബഅദമാ അമാതന എന്നെ മരിപ്പിച്ച ശേഷം, വഇലൈഹിൻ നുഷൂർ അവനിലേക്കാണ് എൻ്റെ മടക്കം, അവനിലേക്കാണ് എൻ്റെ പുനരുത്ഥാനം. ആ മടക്കം എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനമായിട്ടാണ് അല്ലേ മടക്കം. ബാഅസ് ബഅദൽ മൗത്ത് അല്ലേ, അൽ ബാഅസ് ബഅദൽ മൗത്ത്, മൗത്തിന് ശേഷമുള്ള ബാസ് പുനരുത്ഥാനം. ഇതിൻ്റെ ഷറഹ് ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിമിലുള്ള ഷറഹാണ് നമ്മൾ പറയാം. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബിസ്മിക അമൂതു ബിസ്മിക അഹ്യ ഖീല മഅനാഹു ബിദിക്രി ഇസ്മിക ബിദിക്രി ഇസ്മിക അഹ്യ മഹയീത് വഅലൈഹി അമൂത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്ത് സാരം തീല പറയപ്പെട്ടു, മഅനാഹു അതിൻ്റെ അർത്ഥം സാരം, ബിദിക്രി ഇസ്മിക അഹ്യാ നിന്റെ നാമം സ്മരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു, അല്ലാഹുവേ ഞാൻ നിന്റെ സ്മരണയിലായിട്ടാണ് ജീവിക്കുന്നത്, നിന്റെ സ്മരണയിൽ നിന്നെ ഓർത്തുകൊണ്ട് ആണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുമ്പം എന്ത് ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം? അള്ളാഹുവിനോട് നമ്മൾ പറയല്ലേ, അള്ളാഹുവേ നിന്നെ ഓർത്തുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, നിന്നെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാമം സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. വലൈഹി അമൂത്ത് ആ നിന്റെ നാമത്തിന്മേലാണ് ഞാൻ മരിക്കുന്നത്, നിന്റെ നാമം സ്മരിച്ചുകൊണ്ട്. ആ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കണ്ടേ, അള്ളാഹുവിൽ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചുകൊണ്ടാണ് ഞാൻ മരിക്കുന്നത് അങ്ങനെ മരിക്കണം എന്നാണല്ലോ ഒരു വിശ്വാസിയുടെ ആഗ്രഹം. അങ്ങനെയാണല്ലോ അള്ളാഹു നമ്മളെ ഇമാനോടുകൂടി അള്ളാഹുവിനെ സ്മരിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വഖീലമാനാഹു ഇനി ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയും പറയപ്പെട്ടുണ്ട്, ബിക അഹ്യ നിന്നെ കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഐ അന്ത തുഹയീനീ ുമീതുനി എന്നാണ്, നീയാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ, നീയാണ് എന്നെ മരിപ്പിക്കുന്നത്, നിന്റെ നാമവുമായി ബന്ധപ്പെട്ടാണ്, നീയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്ത് അന്തത്തു ഹീനീ അഹ്യാ എന്ന് പറഞ്ഞാണ് ജീവിപ്പിച്ചു, അഹ്യ ജീവിപ്പിച്ചു, അഹ്യാ യുഹ്യാ ജീവിപ്പിക്കലാണ് ഇഹ്യാ. ഇതാ ഇഹ്യാ ഉലൂമിദ്ദീൻ എന്ന് പറഞ്ഞ കിതാബ് എന്നാണ് ഇമാം അബൂ ഹാമിദ് അൽ അസ്സാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പ്രസിദ്ധനായ ഇമാമാണ്, പ്രസിദ്ധനായ തത്വചിന്തകനും പണ്ഡിതനും ഒക്കെയാണ് ഇസ്ലാമിൽ. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പ്രശസ്ത ഗ്രന്ഥമാണെന്ത്, ഇഹ്യാ ഉലൂമിദ്ദീൻ മതവിജ്ഞാനങ്ങളെ ദീനീ വിജ്ഞാനങ്ങളെ ജീവിപ്പിക്കുന്നത് എന്നർത്ഥം അതിനർത്ഥം. പിന്നെ വേറെ ഒരു ഷെയ്ഖിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ഷെയ്ഖ് അവരുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. മുഹിയുദ്ദീൻ എന്നത് സ്ഥാനപ്പേരാണ്, ദീനിനെ ജീവിപ്പിക്കുന്നത്, ദീനെ ജീവിപ്പിച്ചത്, ദീനിന് കുറെ പോഷണം നൽകി, ദീനിനെ ജീവിപ്പിച്ച, ദീനിന് കുറെ സേവനം ചെയ്ത വ്യക്തി മഹാനായ ഷെയ്ഖ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി. അപ്പോൾ അഹ്യ എന്നുള്ള അർത്ഥം പറഞ്ഞതാണ് കേട്ടോ, മുഹിയ. അപ്പോൾ അന്ത തുഹീനി നീയാണ് എന്നെ ജീവിപ്പിക്കുന്നത്, ഓ അന്ത തുമീതുനി നീയാണ് എന്നെ മരിപ്പിക്കുന്നതാണ്. ഇനി قوله صلى الله عليه وسلم الحمد لله الذي احيانا بعد ما ماتنا واليه النشور اللهوي الحمد لله സർവസ്തുതിയും നിനക്കാണ്, എന്നെ ജീവിപ്പിച്ച മരിപ്പിച്ച ശേഷം എന്നെ ജീവിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും, വൈലൈഹി നുഷൂർ അവനിലേക്കാണ് മടക്കം, അവനിലേക്കാണ് ബഅസ് പുനരുത്ഥാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, സാരം എന്താണെന്നുള്ളതാണ്.
ഉണർത്തിയിരിക്കുന്നു. ഇവിടെ ഉണർത്തിയിരിക്കുന്നു സമുദായത്തെ ഉണർത്തുന്ന ഒരു കാര്യം എന്താണ്? ഉറക്കത്തിന് ശേഷമുള്ള ഉണർച്ച, ഉറക്കത്തിന് ശേഷമുള്ള ഉണർച്ച. യഖലത്ത് എന്താണ്? ഉണർച്ച. നൗം എന്താണ്? ഉറക്കം. ഈ ഉറക്കത്തിന് ശേഷമുള്ള ഒരു ഉണർച്ച, ഇതിലേക്കുള്ള മടക്കം, ഈ ആദത്ത് അതിലേക്കുള്ളൊരു മടക്കം. ഉറങ്ങി പിന്നെ ഉണരുന്നു അല്ലേ, ഉറങ്ങിയിട്ട് ഉണരുന്നു, അതിലേക്കുള്ള ഉണർച്ചയിലേക്കുള്ള മടക്കം. ഹുക്കൽ മൗത്ത്, ബാദൻ നൗമില്ലദി ഹുക്കൽ മൗത്ത്, അതായത് മരണതുല്യമായ മരണം, ഉറക്കം. മരണ പോലെയുള്ള, മരണം പോലെയുള്ള മരണത്തിന് തഷ്ബീഹാക്കിയിരിക്കണം അല്ലേ, നൗമിനെ മരണത്തോട് തഷ്ബീഹാക്കിയിരിക്കുക, അതായത് സദൃശപ്പെടുത്തിക്കുക, സിമിലി, മരണ പോലെയുള്ള ഉറക്കം. മരണത്തിന് ഏറെക്കുറെ സമാനമാണ് ഉറക്കം അല്ലേ, നമ്മളൊന്നും അറിയുന്നില്ല, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെ ഊഹ പൂർണ്ണമായും ഒന്നും ഏർപ്പെടുത്തുന്നില്ല. അപ്പോൾ ഈ മരണതുല്യമായ അല്ലെങ്കിൽ മരണ സമാനമായ മരണം പോലെയുള്ള ഉറക്കത്തിന് ശേഷമുള്ള ഉണർച്ചയിലേക്കുള്ള മടക്കം എന്തിനെ സൂചിപ്പിക്കുന്നു? അല ഇസ്ബാത്തിൽ ബഇസ്ബാദിൽ മൗത്ത്, മരണത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു, അതിനെ കൺഫേം ചെയ്യുന്നു. അപ്പം ഇത് കാണുമ്പം മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും എന്ത് എന്ത് ഈ മരണം എന്നിവിടെ പറയാൻ കാരണം, നൗമിനെ മരണം എന്ന് പറയാൻ കാരണം എന്താ? നബിയോടെ ഉണർത്തുകയാണ് മനുഷ്യനെ, നബി സമുദായത്തെ ഉണർത്തുകയാണ്, മനുഷ്യരെ ഉണർത്തുകയാണ്. എന്ത് എന്ത് ഉറക്കം, മരണതുല്യമായ ഉറക്കം, മരണത്തിനെ പോലെയുള്ള ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ച നമുക്ക് എന്ത് കൺഫേം ചെയ്യുന്നു, എന്തുറപ്പിക്കുന്നു, എന്തിനുള്ള തെളിവാണ്? മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ പൂർണ്ണമായി മരിച്ചു കഴിയുമ്പോൾ റൂഹ് നമ്മളിൽ നിന്ന് പൂർണ്ണമായി നീങ്ങിപ്പോകുമ്പോൾ ആണല്ലോ മരണം, ശരീരത്തിൽ നിന്ന്, ജസത്തിൽ നിന്ന്. ഈ ജസത്തിൽ നിന്ന് റൂഹ് പൂർണ്ണമായി മാറിപ്പോകുമ്പോൾ, ശരീരത്തിൽ മാറിപ്പോകുമ്പോഴാണല്ലോ മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീടൊരു പുനർജന്മമുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണ് ഒരാൾ ഉറങ്ങി എണീക്കുന്നത് എന്നത് നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ഉണർത്തുകയാണ് അല്ലാഹ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആര് പറയാണിത്? ഇമാം നവവി റളിയല്ലാഹു അൻഹു ഇതിന് ഷറഹായിട്ട് പറയാണ് കേട്ടോ. ഖാല ഉലമാ വഹിക്മത്തു ദുആ ഇൻദ ഇറാദത്തിൻ നൗം അന്ത കൂന ഖാതിമത അഅമാലിഹി കമാ സബഖ്. ഇനി ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു, പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, എന്ത് ദുആ ഇൻദ ഇറാദത്തിൻ നൗം, ഉറക്കം ഉദ്ദേശിക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ്യം, അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ്? അന്തകൂന ഖാതിമത അഅമാലിഹി, അത് അവൻ്റെ പ്രവർത്തനങ്ങളുടെ അവസാനത്തെ പ്രവർത്തനമാകുക എന്നതാണ്. ചിലപ്പോൾ അവൻ മരിക്കും, ഈ ഉറക്കത്തിൽ എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൻ ഉറങ്ങാൻ പോകുക എന്ന് പറയുമ്പോൾ മരിക്കുകയാണെന്നുള്ളൊരു ധാരണ അവന് വേണം, ഞാൻ മരിക്കുകയാണ് എന്നുള്ള ധാരണയിലായിരിക്കണം അവൻ ഉറങ്ങേണ്ടത്. കാരണം ചിലപ്പോൾ അവനറിയില്ല, അവന് ആ ഉറക്കത്തിലങ്ങ് മരിക്കാൻ സാധ്യതയുണ്ട്, ഏത് നിമിഷം മരിക്കാം. അപ്പോൾ ഉറക്കം ഒരു തരം മരണമാണ്. അപ്പോൾ അവൻ്റെ അവസാന അമൽ നല്ലൊരു അമലായിട്ട് ദുആ ആയിട്ട് ആണെങ്കിൽ എന്താണ്, വളരെ നല്ലതായിരിക്കും, നല്ല അന്ത്യമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ്, അതാണ് ഈ ഉറക്ക സമയത്തുള്ള, ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ദുആ ചെയ്ത് കിടക്കണം എന്നതുകൊണ്ടുള്ള ഹിക്മത്ത് എന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂത്ത്, അല്ലാഹുമ്മ ബിസ്മിക അമൂത്ത് അഹ്യ വ ബിസ്മിക അമൂത്ത്, ഇങ്ങനെ ഒക്കെ ചൊല്ല ഇതാ. അതാണ് ദിക്കർ. വേറെയും ദിക്കറുകളുണ്ട്, അത് പിന്നെ ഇൻഷാ അള്ളാ പഠിക്കും, കുറേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി കമാ സബഖ് കഴിഞ്ഞു പോയത് പോലെ, എന്ന് പറഞ്ഞാൽ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ 2711 ഇടയ്ക്ക് വെച്ചിട്ട് ചൊല്ല നോക്കണം ഷറഹ് അല്ലേ. ഹദീസ് വഹിക്മത്തുഹു ഇദാ അസ്ബഹ അൻ യകൂന അവ്വലു അമലിഹി ബിദിക്രി തൗഹീദ് വൽ കലിമ ത്വയ്യിബ്. നീ ഉറങ്ങി എണീക്കുമ്പോൾ അത് ചൊല്ലുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? അതിന് പിന്നെയുള്ള ഹിക്മത്ത് ദിക്ർ യുക്തി എന്താണ്? അയ്യക്കൂൻ ഇത് അസ്ബഹ, നേരം വിളിക്കും പുലരുമ്പഴേ, അയ്യക്കൂൻ അവ്വലു അമലിഹി ബിദിക്രി തൗഹീദ് വൽ കലിമ ത്വയ്യിബ്, തൗഹീദിൻ്റെ വചനം ആദ്യം ഉച്ചരിക്കുക എന്നതാണ്. കലിമ ത്വയ്യിബ, തൗഹീദ് സൂചിപ്പിക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ മാതനാ വഇലൈഹി നുഷൂർ, നമ്മളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഒക്കെ അല്ലാഹുവാണ് അല്ലേ. അപ്പോൾ അള്ളാഹു ഏകനാണ്, അള്ളാഹുവിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണല്ലോ.
ജീവിപ്പിക്കലും മരിപ്പിക്കലും ഒക്കെ മറ്റാർക്കും സാധിക്കുമോ? മറ്റാർക്കും സാധിക്കുമോ? ഉറപ്പിക്കലും കരിമത്ത തയ്യബ് അതുമൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. ഹിക്മത്ത് ഇതിന്റെ പിന്നിലുള്ള ഈ യോമം നോമം ചക്കലോത്തും പറഞ്ഞാൽ യോമം എന്ന് പറഞ്ഞാല് ഉറക്കം. ഉറക്കം എന്ന് പറഞ്ഞാല് ഉറക്കവും ഉണർച്ചയും നമുക്ക് ശാസ്ത്രീയമായി അതിന്റെ ബന്ധപ്പെട്ടൊരു കാര്യം ഇവിടെ പറയാൻ. അതായത് ഉറക്കം ഉണർച്ച എന്നുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ശാസ്ത്രം പറയുന്നു ഈ ബ്രെയിനിലൊരു സാധനമുണ്ട്, എന്താണ് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയും. എന്താണ് പിനിയൽ ഗ്ലാൻഡ്? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലേ, ആ 9th ക്ലാസ് പഠിക്കാണ്ട്. പിനിയൽ ഗ്ലാൻഡ്, പിനിയൽ ഗ്ലാൻഡ്, പിനിയൽ ഗ്രന്ഥി, ഇത് പിന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഉത്സർജിക്കുന്ന ഒരു രണ്ട് ഹോർമോണുകളുണ്ട്. ഇതിന് പറയുന്ന പേരുകളാണ് അറിയോ? പഠിക്കണേ, അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും. മെലാറ്റോണിൻ ആൻഡ് സെറാട്ടോണിൻ. എന്താണ് മെലാറ്റോണിൻ ആൻഡ് സെറാട്ടോണിൻ? മെലാറ്റോണിൻ സെറാട്ടോണിൻ രണ്ട് ഹോർമോണുകളുണ്ട്. ഇത് നമ്മുടെ ഉറക്കം ഉണർച്ച എന്നീ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. ഉറക്കവും ഉണർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിച്ച് ശരീരത്തെ നമ്മുടെ ജീവിതത്തെ ഒരു താളാത്മകമായി കൊണ്ടുപോകുന്നു നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ. അതുകൊണ്ട് ഈ പീനിയൽ ഗ്ലാൻഡിനെ, പീനിയൽ ഗ്രന്ഥിയെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. എന്താണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും? എന്താണ് ജൈവ ഘടികാരം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് മനസ്സിലാക്കാൻ നോക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.